മകന്റെ ബോഡിയും എന്നെ കൂടി ഒരുമിച്ചാ കൊണ്ടത്. രണ്ട് കഷ്ണമായിട്ടാണ് എന്റെ വീട്ടിലേക്ക് എന്റെ വേറെ കൊണ്ടുവന്നത്. എന്നെ ഒരുപാട് സ്നേഹമായിരുന്നു. മക്കളുടെ വേർപാട് എല്ലാ കാലത്തും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കൊതിതീരും വരെ കാണുന്നതിനു മുൻപ് വേർപെട്ടുപോയ മകന്റെ നൊമ്പരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എറണാകുളം തൃപ്പുണ്ണിത്തറ സ്വദേശി അമ്പിളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം തൻ്റെ മക്കളായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബന്ധുവിൽ നിന്നും ഗർഭിണിയാകേണ്ടി വന്ന അമ്പിളി 15 വയസ്സിലാണ് ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അന്നുവരെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നേരിട്ട പീഡനങ്ങളിൽ നിന്ന് ഒരു ജീവിതത്തിൽ ജയിക്കുവാൻ അമ്പിളിക്ക് പ്രചോദനമായി നിന്നത് തൻ്റെ മൂത്ത മകൻ കിരണായിരുന്നു. എല്ലാത്തിലും അമ്മയ്ക്ക് താങ്ങായി അവനുണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മയാകേണ്ടി വന്ന അമ്പിളിക്ക് ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടി വന്നത് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും വേദനകളും മാത്രമായിരുന്നു. ഓരോ പ്രതിസന്ധിയും ധൈര്യപൂർവം നേരിടുമ്പോൾ അമ്പിളിയെ കാത്ത് മറ്റൊരു വിഷമം എപ്പോഴും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായപ്പോഴും തൻ്റെ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പിളി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കാം എന്നായിരുന്നു ചിന്തിച്ചത്. നിരവധി തൊഴിലുകൾ ചെയ്ത അമ്പിളിയുടെ ജീവിതത്തിലേക്ക് 21-ാമത്തെ വയസ്സിലാണ് അരുൺ കടന്നു വരുന്നത്. നിരന്തരമുള്ള നിയമ പോരാട്ടങ്ങളുടെ ഫലമായി അമ്പിളി മക്കളുടെ പേരിൽ 3.5 സെന്റ് സ്ഥലം ഭർത്താവിൽ നിന്നും കൈപ്പറ്റുകയും അവിടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി 2 മുറിയുള്ളൊരു ചെറിയ വീട് പണിത് ഉയർത്തുകയും ചെയ്തു. അമ്പിളിക്ക് ജീവിതത്തിൽ ഉടനീളം താങ്ങായി നിന്നത് അമ്മയായിരുന്നു. ഏത് പ്രതിസന്ധിയിലും മക്കൾ കൂടെ ഉണ്ടായിരുന്നതും അമ്പിളിക്ക് ധൈര്യം പകർന്നുകൊണ്ടേയിരുന്നു. പ്രളയം കഴിഞ്ഞ ശേഷം ശരീരമാസകലം പൊള്ളിയ അമ്പിളിയെ ആശുപത്രിയിൽ പരിചരിച്ചത് ഇളയ മകൻ കിരണായിരുന്നു. മൂത്ത മകൻ അരുണുമായി പൂച്ചയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ മകൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ഗ്യാസിൽ നിന്നും വെള്ളം വാങ്ങിയത് കൈതെറ്റി അമ്പിളിയുടെ ശരീരമാസകലം വീഴുകയായിരുന്നു. 13 ദിവസം ICUയിലും 2 ആഴ്ചക്കാലം ആശുപത്രി കിടക്കയിലും കിടന്ന അമ്പിളിയെ കുളിപ്പിക്കുകയും വസ്ത്രം മാറ്റുകയും ആഹാരം നൽകുകയും ഒക്കെ ചെയ്തത് ഇളയ മകനായിരുന്നു. താൻ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊരു ദുരന്തം വന്നതെന്ന കുറ്റബോധത്തിൽ അരുൺ ആശുപത്രിയിലെത്തി അമ്പിളിയെ കണ്ടതുപോലുമില്ല. മൂത്ത മകനെ പറ്റി ഓരോ വാക്കുകൾ പറയുമ്പോഴും അമ്പിളിയുടെ കണ്ണിൽ നിന്നും ഊർന്നിറങ്ങുന്നത് ചുടുകണ്ണീറായിരുന്നു. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്യുന്ന 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് തൻ്റെ നരക ജീവിതത്തെപ്പറ്റി അമ്പിളി വ്യക്തമാക്കിയത്. ഇപ്പോൾ സൗദി വെള്ളക്ക എന്ന ചിത്രത്തിലെ ചെറിയൊരു വേഷവും അമ്പിളി കൈകാര്യം ചെയ്യുന്നുണ്ട്. മൂത്ത മകന്റെ മരണത്തിൽ ഒട്ടനവധി ദുരൂഹതകൾ അമ്പിളി ആരോപിക്കുന്നുണ്ട്. അപ്പോഴും ആരുടെയും പേര് അമ്പിളി എടുത്തു പറയുന്നുമില്ല. മകന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കാൻ പരാതി നൽകിയതിനെ തുടർന്ന് തൻ്റെ ഫോണിലേക്ക് ചില മോശം ഫോൺ വിളികളും കോളുകളും നിരന്തരം വരാറുണ്ടെന്ന് അമ്പിളി പറയുന്നു. ഇത് കണ്ട് ഇളയ മകൻ തന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചെന്നും ഇനി താൻ കൂടി മരിക്കണോ എന്ന് ചോദിച്ച് അവൻ തന്നെ വിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു എന്ന് അമ്പിളി പറയുന്നു. മൂത്ത മകന് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുമായി ഒരു ഇഷ്ടമുണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നു. അത് നടക്കില്ലെന്ന് താൻ അവനോട് തീർത്തും പറഞ്ഞിരുന്നു. ഇളയ മകൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അവൻ പോകാതെയായപ്പോൾ മൂത്ത മകൻ പോവുകയായിരുന്നു. തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നതായി ഒരേ അമ്മ എന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുക, ചിന്തിക്കുക, മുറി അടച്ചിരിക്കുകയൊക്കെ അവൻ്റെ പതിവ് ശീലങ്ങളായി മാറി. കടം വീട്ടാനായി ഒരു ദിവസം അവൻ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് പണം ചോദിച്ചപ്പോൾ അവൻ ATM കാർഡ് കയ്യിൽ തന്നു. അപ്പോൾ അവൻ്റെ മുഖത്ത് ഞാൻ ഇതുവരെ കാണാതിരുന്ന ഒരു ദൈവീകത്വം എനിക്ക് കാണാൻ സാധിച്ചു. തിരികെ വരുമ്പോൾ പൈസ എടുത്തതിന് അമ്മയോട് വഴക്കുണ്ടാക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ടിവരില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. പോകുന്നതിന് മുമ്പ് അവൻ 2-3 മിനിറ്റ് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയും ചെയ്തു. ശനിയാഴ്ച വീട് വിട്ടിറങ്ങിയ മകനെ തിങ്കളാഴ്ച വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുറിഞ്ഞ 2 ശരീരമായാണ്. എനിക്ക് എൻ്റെ മകനെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാണ് അമ്പിളി പിന്നീട് മുഖം പൊത്തിവിങ്ങി പൊട്ടുന്നത്. വേദിയിൽ കരയുന്ന അമ്പിളിയുടെ കരച്ചിലകറ്റാൻ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള ഷോയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതും കാണാൻ കഴിയും. അമ്പിളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന ഓരോ കമൻറ്റുകളും പ്രകടമാകുന്നത്.